നമസ്കാരം. മുൻ മന്ത്രിയും എം എൽ എയുമായ കെ ടി ജലീൽ നടത്തിയ വിവാദ പരാമർശം, അതായത് കാശ്മീരിനെ കുറിച്ച് ആസാദ് കാശ്മീർ എന്ന രീതിയിൽ നടത്തിയ പരാമർശം, പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയിരിക്കുന്ന, പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന പാക് ഒക്കുപ്പൈഡ് കാശ്മീരിനെ ആസാദ് കാശ്മീർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ്, ആ കുറിപ്പിൻ്റെ പേരിൽ വിവാദം കെട്ടടങ്ങുന്നില്ല. ജലീലിന് കുരുക്ക് മുറുകുകയാണ്. ഇന്ന് ഡൽഹിയിലെ ഒരു കോടതി, ഡൽഹിയിലെ റോസ് അവന്യൂ ജില്ലാ കോടതിയാണ് ഇപ്പോൾ ഇത് സംബന്ധിക്കുന്ന ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അതായത് ജലീൽ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് ഗുരുതരമാണ്, ഗുരുതരമായ കുറ്റകൃത്യമാണ്, ഗൗരവകരമായ വിഷയമാണത്. അതുകൊണ്ട് പോലീസിനോട് നാളെ തന്നെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. കെ ടി ജലീലിന് ഈ വിവാദ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് നിയമക്കുരുക്ക് മുറുകുന്നു എന്നതാണ് ഈ കോടതിയുടെ വാക്കാലുള്ള പരാമർശം സൂചിപ്പിക്കുന്നത്. അഭിഭാഷകനായ ജി എസ് മണി എന്ന ഒരു വ്യക്തിയാണ് ഈ ജലീലിൻ്റെ പരാമർശത്തെക്കുറിച്ച് ദില്ലിയിൽ ഇത് സംബന്ധിക്കുന്ന ഒരു കേസ് ഫയൽ ചെയ്യുന്നത്. ദില്ലിയിലെ തിലക് മാർഗ് പോലീസ് സ്റ്റേഷനിലാണ് ഇത് സംബന്ധിക്കുന്ന പരാതി പോകുന്നത്. ആ പരാതിക്ക് ശേഷം ഈ പറയുന്ന ജി എസ് മണി എന്ന അഭിഭാഷകൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതിയിൽ അദ്ദേഹം പറഞ്ഞ പരാതി, കെ ടി ജലീൽ രാജ്യദ്രോഹപരമായ, വളരെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. കെ ടി ജലീൽ കേരളത്തിൻ്റെ മുൻ മന്ത്രിയും അതുപോലെ തന്നെ എം എൽ എയുമാണ്. അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയല്ല. അങ്ങനെയുള്ള ഒരാൾ, ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ഒരാൾ, ഇത്തരത്തിൽ കാശ്മീരിനെക്കുറിച്ച് വിവാദപരമായ ഒരു പരാമർശം നടത്തിയിരിക്കുന്നു. എല്ലാ കാശ്മീർ ഒന്നാകെ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രമേയം പാസാക്കിയിട്ടുള്ളത്. ആ പ്രമേയത്തിന് വിരുദ്ധമായി കെ ടി ജലീൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. അതിൽ ഒരു പരാതി താൻ സമർപ്പിച്ചിരുന്നു. ആ പരാതിയിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന ഹർജിയാണ് ഇപ്പോൾ പരാതിക്കാരൻ കോടതിയുടെ മുന്നിൽ നൽകിയിരിക്കുന്നത്. ഈ പരാതിയിന്മേലാണ് കെ ടി ജലീലിൻ്റെ വിവാദ പരാമർശം ഇന്ന് കോടതി പരിഗണിച്ചത്. അപ്പോൾ കോടതിയുടെ വാക്കാലുള്ള പരാമർശം, അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് ഗൗരവകരമാണ്, എത്രയും വേഗം, അതായത് നാളെ തന്നെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്, തൽസ്ഥിതി റിപ്പോർട്ട്, ഇതുവരെ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന റിപ്പോർട്ട് നൽകണമെന്ന് ഡൽഹി പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിക്കുന്ന നിർദ്ദേശം കോടതി നൽകിയിരിക്കുന്നത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കാണ്. തിലക് മാർഗ് പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഇതിനിടെ ഇദ്ദേഹത്തിൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസിലെ മറുപടികൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതായത് രാഹുൽ രവി എന്ന ഉദ്യോഗസ്ഥനെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി നിയമിച്ചിട്ടുണ്ട് എന്ന ആദ്യഘട്ടത്തിൽ മറുപടി നൽകുകയും പിന്നീട് ദില്ലി പോലീസ് ഇത് സംബന്ധിക്കുന്ന ഒരു സുപ്രധാന തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു. ജലീലിൻ്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അന്വേഷണ സംഘത്തെ തന്നെ, പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ ഇപ്പോൾ ദില്ലി പോലീസ് നിയമിച്ചിട്ടുണ്ട്. അത് ഈ കോടതി വിധി, ഇന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതി വിധി പ്രതികൂലമാകും, അല്ലെങ്കിൽ കോടതി വിധി വളരെ ഗൗരവമുള്ള ഒരു കോടതി വിധി വരാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദില്ലി പോലീസ് ഇന്ന് തന്നെ തിരക്കിട്ട് ആ തീരുമാനമെടുത്തിരിക്കുന്നത്. സത്യത്തിൽ ഈ കേസ്, ഈ പരാതി, കെ ടി ജലീലിനെതിരെയുള്ള ഈ പരാതി കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ്. കെ ടി ജലീൽ എം എൽ എക്കെതിരെ നിയമ നടപടികൾക്ക് തുടക്കം കുറിക്കുകയാണ് എന്നതിൻ്റെ സൂചനയാണ് ഇന്നത്തെ കോടതിയുടെ ഈ പരാമർശം. പാകിസ്ഥാൻ്റെ കയ്യിലുള്ള പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്നാണ് ആ ഭാഗത്തെ ഔദ്യോഗികമായി ഇന്ത്യ അഭിസംബോധന ചെയ്യുന്നത്. ഇന്ത്യ മാത്രമല്ല, ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള എല്ലാ ഏജൻസികളും എല്ലാ രാഷ്ട്രങ്ങളും അത്തരത്തിലാണ് ആ ഭൂഭാഗത്തെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് ഇന്ത്യ അടിവരയിട്ട് പറയുന്ന ഭൂപ്രദേശമാണ്. വിഘടനവാദികളും അതുപോലെ തന്നെ പാകിസ്ഥാനുമാണ് ആ ഭാഗത്തെ ആസാദ് കാശ്മീർ എന്ന് വിളിക്കുന്നത്. അവരുടെ ഭാഷയിൽ, വിഘടനവാദികളുടെ ഭാഷയിൽ ഒരു എം എൽ എ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ഗൗരവകരമായ കാര്യം. മാത്രമല്ല, ജമ്മു കാശ്മീർ സന്ദർശിക്കുമ്പോഴാണ്, തൻ്റെ ജമ്മു കാശ്മീർ സന്ദർശനത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് ഫേസ്ബുക്കിൽ അദ്ദേഹം ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ജമ്മു കാശ്മീരിൽ സന്ദർശനം നടത്തിയിരിക്കുന്നത് വ്യക്തിപരമായിട്ടല്ല, മറിച്ച് നിയമസഭാ സമിതിയുടെ സന്ദർശനം ഔദ്യോഗികമായി തന്നെ, കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക സന്ദർശനത്തിനിടയിലാണ് അദ്ദേഹം ഇത്തരമൊരു പരാമർശം നടത്തിയിരുന്നു എന്നുള്ളതും വളരെ പ്രസക്തമായ ഭാഗമാണ്. എന്തായാലും കെ ടി ജലീലിന്
കശ്മീരിനെ കുറിച്ചുള്ള ഈ വിവാദ പരാമർശത്തിന്റെ ഭാഗമായി നിയമ നടപടികൾ കെ ടി ജലീലിനെതിരെ തുടങ്ങിയിരിക്കുന്നു. നിയമ കുരുക്ക് മുറുകുന്നു എന്നു തന്നെയാണ് ഈ കോടതിയുടെ ഇന്നത്തെ തീരുമാനം വ്യക്തമാക്കുന്നത്. നാളെയും കോടതിയിൽ ഈ കേസ് വരാൻ സാധ്യതയുണ്ട്. കാരണം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ തൽസ്ഥിതി റിപ്പോർട്ട് നാളെ കോടതിയിൽ നൽകും. കൂടുതൽ ചർച്ചകൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് നാളെ ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.